നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്ത്രീകളിലെ വെള്ളപ്പോക്ക് എന്താണെന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകളെല്ലാവരും വളരെ ഭയചകിതരായി വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അസ്ഥി ഉരുകി പോകുന്നതാണോ ഈ വെള്ളപ്പോക്കെന്നാണ്. തീർച്ചയായിട്ടും അസ്ഥി ഉരുകി പോകുന്നതല്ല, അസ്ഥി അങ്ങനെ ഉരുകി പോകാൻ പറ്റത്തില്ല. എന്താണ് പിന്നെ ഈ വെള്ളപ്പോക്കെന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താണ് നോർമലായിട്ടുള്ള വെള്ളപ്പോക്ക് എന്നാണ് ആദ്യം അറിയേണ്ടത്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എല്ലാ സ്ത്രീകൾക്കും ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും. യോനി ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും. പ്രധാനമായിട്ടത് ഒരു വെളുത്ത പാലിൻ്റെ നിറത്തിലുള്ള വളരെ തിന്നായിട്ടുള്ള വളരെ നേർത്ത ഒരു ചെറിയ ദ്രാവകമാണ് ഉണ്ടാകുന്നത്. ഈ ദ്രാവകം സ്ത്രീകളുടെ ശരീരത്തെ, പ്രത്യേകിച്ച് യോനിക്കകത്തുള്ള ഗ്ലാൻഡുകളുടെയൊക്കെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഒരു ഡിസ്ചാർജാണിത്. അത് നോർമലാണ്, എല്ലാ സ്ത്രീകൾക്കും ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഉണ്ടാകാം. പക്ഷേ ഈ ഡിസ്ചാർജ് തീരെ കൊച്ചു കുട്ടികൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും അതുപോലെ മാസം പുറം നിന്ന സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ളൊരു നോർമൽ ഡിസ്ചാർജ് പൊതുവേ കുറവായിരിക്കും. മറിച്ച് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ യുവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഏതാണ്ട് ഒരു 45-48 വയസ്സ് വരെയുള്ള, 20 തൊട്ട് 48 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഇത്തരം ഡിസ്ചാർജ് കുറച്ച് കൂടുതലായി കാണാനും സാധ്യതയുണ്ട്. കാരണം അവരുടെ മാനസിക വിചാരങ്ങളുടെയൊക്കെ ഭാഗവും അവരുടെ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഗർഭകാലത്തും ഈ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരാം. കാരണം ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രവർത്തനം ആ സമയത്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് കൂടുതലായി വരുന്നത്. അതുപോലെയാണ് കൗമാരക്കാരിലും, അവരിൽ ഒരുപാട് പല രീതിയിലുള്ള സെക്ഷൽ ഫീലിങ്സും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അവരിലും ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കുറച്ച് കൂടുതലായിട്ട് വരാം. സാധാരണഗതി അവരുടുക്കുന്ന ആ ഒരു അടിവസ്ത്രത്തിൽ ജസ്റ്റ് ഒന്ന് നനഞ്ഞു പോകുന്ന രീതിയിൽ, ചെറുതായിട്ടൊന്നൊരു നനഞ്ഞു പോകുന്ന രീതിയിലുള്ളതാണെങ്കിൽ നോർമലാണ്. മറിച്ച് നമുക്ക് മാസം മുറയുടെ സമയത്ത് പാഡ് വെക്കത്തക്ക രീതിയിലോളം നനവ് പറ്റുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പാഡ് മാറ്റത്തക്ക രീതിയിൽ നനവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ നോർമൽ ഡിസ്ചാർജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് നോർമൽ അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നോർമൽ ഡിസ്ചാർജ് വൈറ്റ് ആയിട്ടുള്ള ചെറിയ ഡിസ്ചാർജ് കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട എന്ന് പറഞ്ഞു അല്ലേ. മറിച്ച് ചില സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബ്ലഡിൻ്റെ കളർ ചുവന്ന കളറിലുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുവരെ കാണാതിരുന്ന് പെട്ടെന്ന് ചുവന്ന കളറിലുള്ള ഡിസ്ചാർജ് ഏത് സമയത്തായാലും, ആർത്തവത്തിൻ്റെ ഏത് കാലയളവിലായാലും സ്ത്രീകൾക്ക് കാണുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഇത്തരത്തിലുള്ള ബ്ലഡ് കലർന്ന ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അതേപോലെ തന്നെ മാസം മുറ നിന്ന് കഴിഞ്ഞ സ്ത്രീകൾക്കും ബ്ലഡിൻ്റെ കലർപ്പോട് കൂടിയ ഡിസ്ചാർജ് കണ്ടാൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഗർഭകാലത്തും ഇത്തരത്തിലുള്ള ബ്ലഡ് കലർന്ന ഡിസ്ചാർജ് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ ഉള്ളതൊന്നും ശരിക്കും പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. ബാക്കി ഇവയെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ കൊണ്ടായിരിക്കാം ഇവ വരാൻ സാധ്യതയുള്ളത്. മറിച്ച് സാധാരണ കാണുന്ന മറ്റേത് രീതിയിലുള്ള ഡിസ്ചാർജുകളാണെങ്കിലും പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ കൊണ്ടായിരിക്കും വരുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് പല രീതിയിലുള്ള അണുബാധകൾ യോനി ഭാഗത്തും യോനിക്കുള്ളിലും ഗർഭാശയത്തിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫംഗസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കാം, പിന്നെ വേറെയും പല അണുക്കളുമുണ്ട്, ക്ലമീഡിയ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പല തരത്തിലുള്ള അണുക്കളുണ്ട്. ഇവയെല്ലാം തന്നെ യോനി ഭാഗത്തുള്ള ഏതെങ്കിലും ഗർഭാശയത്തെയോ ഗർഭാശയഗളത്തിനെയോ, അതായത് സെർവിക്സിനെയോ ഒക്കെ ബാധിക്കുകയാണെങ്കിൽ അത് ആദ്യം ഉണ്ടാക്കുന്ന രോഗലക്ഷണം എന്ന് പറയുന്നത് ഡിസ്ചാർജാണ്. ഇപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും ഏത് തരത്തിലുള്ള അണുബാധകളായാലും പലപ്പോഴും ഉണ്ടാക്കുന്ന ഡിസ്ചാർജിന് ഒരു മഞ്ഞ നിറം കാണാനാണ് സാധ്യതയുള്ളത്. അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നല്ല തൈര് പോലെ കട്ടയായിട്ടുള്ള, വെളുത്ത് കട്ടയായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്. മറിച്ച് ട്രൈക്കോമോണാസ് എന്ന് പറഞ്ഞ ഒരു അണുബാധ കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ ഒരു ഒരു ഗ്രീനിഷ് യെല്ലോ കളർ, ഒരു മഞ്ഞയും പച്ചയും കൂടെ കലർന്ന ഒരു നിറത്തിലായിരിക്കാം ഡിസ്ചാർജ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഡിസ്ചാർജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊന്നാണ്. ഈ അണുബാധകളിലെല്ലാം തന്നെ ഡിസ്ചാർജിനോടൊപ്പം തന്നെ വല്ലാത്ത ഒരു പുകച്ചിലും വേദനയും ഒക്കെ ഉള്ളിൽ അനുഭവപ്പെടാം. അതേപോലെ ചൊറിച്ചിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന അണുബാധകളുടെ എല്ലാം കൂട്ടത്തിൽ ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പുറത്തും അകത്തുമെല്ലാം ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ കടുത്തു കഴിഞ്ഞാൽ ആ താഴെ ആ ഭാഗങ്ങളിലെല്ലാം വേദന, അടിവയറ്റി വേദന, അരക്കെട്ടിന് വേദന, ചെറിയ പനി, ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡിസ്ചാർജ് നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ കൊണ്ടാകാം ഇത്രയും രോഗലക്ഷണങ്ങൾ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഡിസ്ചാർജ് വരുന്നത്.
അല്ലാതെ സാധാരണ വരുന്ന ഒരു വെള്ളപ്പൊക്ക അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പനിയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ ഒരിക്കലും ഉണ്ടാക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അണുബാധയുടെ സാധ്യത അവിടെ വളരെ കൂടുതലായിരിക്കും. മറ്റൊരു വിഷയം, ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ്, മഞ്ഞ നിറത്തിലോ തൈര് പോലെ കട്ടയായിട്ട് വെള്ള നിറത്തിലോ പച്ച നിറത്തിലോ ചുവന്ന നിറത്തിലോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം പോലെ ഒഴുകി പോകുന്ന പോലത്തെ ഡിസ്ചാർജ് വരികയാണെങ്കിൽ, അതേപോലെ അതിനോടൊപ്പം തന്നെ ചൊറിച്ചിൽ, ഉള്ളിലെ അസ്വസ്ഥതകൾ, വേദന, വിങ്ങൽ, അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, വേദന, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കണം. മിക്കവാറും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലൈംഗിക പങ്കാളിക്കും ഇതേ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു അണുബാധയാണെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ രണ്ടുപേർക്കും അവിടെ ചികിത്സ ആവശ്യവുമായിരിക്കും. ഇനി മറ്റ് എന്തൊക്കെയാണ് ഇതിനുള്ള പരിശോധനാ മാർഗങ്ങൾ? പരിശോധനാ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ഡോക്ടറെ സമീപിച്ചാൽ ആദ്യം ആ ഡിസ്ചാർജിൻ്റെ ഒരു കളറ്, കാര്യങ്ങൾ, രീതികൾ, ആ ഡിസ്ചാർജ് ആ ഒരു ഏരിയയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ആ ഡോക്ടർ പരിശോധിക്കുന്നത്. ഉള്ളു പരിശോധിക്കുന്നതിലൂടെ നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. കാരണം മിക്കവാറും എല്ലാ രീതിയിലുള്ള അണുബാധകളാണെങ്കിൽ ആ യോനിയുടെ പുറത്തും അകത്തും എല്ലാം ചുവന്ന് വീർത്തിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ വെള്ള നിറത്തിൽ പൂപ്പൽ ബാധയൊക്കെ ആണെങ്കിൽ വെള്ള നിറത്തിൽ ഇങ്ങനെ പാട പോലെ പൂപ്പൽ അവിടെ എല്ലാം പിടിച്ചിരിക്കും. ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഇങ്ങനെ കലർന്ന ഡിസ്ചാർജ് ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ കഴിയാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലായിരിക്കും മറ്റ് രോഗലക്ഷണങ്ങളോ പനിയുണ്ടോയെന്നോ മറ്റ് പ്രശ്നങ്ങളുണ്ടോയെന്നോ നോക്കണം. ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്ന ഉള്ളിൽ നിന്ന് സ്വാബ് എന്ന് പറയുക കൾച്ചർ എടുക്കും. നമ്മളിപ്പോൾ യൂറിനൊക്കെ കൾച്ചർ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഡിസ്ചാർജിൻ്റെയും കൾച്ചർ എടുത്ത് നമുക്ക് അയക്കാൻ പറ്റും. ഹൈ വജീനൽ സ്വാബ് എന്നാണ് അതിന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൾച്ചർ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള അണുബാധകൾ കൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നതെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മരുന്ന് നൽകുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു പരിശോധന. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ബ്ലഡിൻ്റെ കൗണ്ട്, അങ്ങനെയുള്ള അതർ കാര്യങ്ങൾ നോക്കാം. അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കൂടുതൽ വരാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ്. അവരാണ് ഹൈ റിസ്ക് ഗ്രൂപ്പ്. അവരെയാണ് കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. പ്രധാനമായിട്ടും രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അണുബാധകൾ വരാൻ സാധ്യതയുള്ളത്. ഏത് അണുബാധയും പോലെ ഇതും അതായത് ഗർഭകാലത്ത് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ ഡയബറ്റീസ് രോഗികൾക്ക്, പ്രായമുള്ള രോഗികൾ, സ്ത്രീകൾക്ക്, അതുപോലെ മാസം മുറ നിന്ന സ്ത്രീകൾക്ക്, മറ്റെന്തെങ്കിലും രോഗങ്ങൾക്കായിട്ട്, ഇപ്പം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകളായ മെതോട്രക്സേറ്റ്, സ്റ്റെറോയിഡ് പോലെയുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളാണെങ്കിൽ, അതേപോലെ അമിതമായ വണ്ണമുള്ള സ്ത്രീകൾ, ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള അണുബാധകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പരിധിവരെ സ്ട്രെസ്സും ഒക്കെ ഒരു ഫാക്ടറാണ് പറയാറുണ്ട്. പിന്നീട് ഇതിന് എന്തൊക്കെയാണ് ചികിത്സകൾ എന്നുള്ളതാണ്. ഓരോന്നിനും ഓരോ ഏത് അണുബാധയാണെന്നുള്ളതനുസരിച്ചായിരിക്കും ചികിത്സ പോകുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റ് കണ്ടാൽ ഏകദേശം അറിയാൻ പറ്റും ഏത് രീതിയിലുള്ള അണുബാധയാണെന്ന്. ഇപ്പോൾ സാധാരണ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഫംഗൽ ഇൻഫെക്ഷനാണ്, പൂപ്പൽ ബാധകൾ. പൂപ്പൽ ബാധകൾക്ക് അതിനുള്ള മരുന്ന്, ഉള്ളിൽ വെക്കാനുള്ള മരുന്നും യോനിക്കുള്ളിൽ വെക്കാനുള്ളതും പുറമേ പുരട്ടാനുള്ള ഓയിൻമെൻ്റ് മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് സുഖം പ്രാപിക്കും. മറിച്ച് ബാക്ടീരിയ, ഏതെങ്കിലും ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ്, അവയെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കാൻ കഴിയും. ചിലപ്പോൾ തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ മാസം ചില ആളുകളുടെ കാര്യത്തിൽ എടുക്കേണ്ടി വരാറുമുണ്ട്. പിന്നെ അതല്ല, മറ്റെന്തെങ്കിലും വേറെ വൈറൽ ഇൻഫെക്ഷൻസോ അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള വൈറൽ മരുന്നുകൾ, വൈറൽ വാക്സിൻസ് ഇങ്ങനെയൊക്കെ ലഭ്യമാണ്. അവയെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനുള്ളൊരു ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇവയാണ് പ്രധാനമായിട്ടും. മറിച്ച് ഗർഭകാലത്താണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസ്ചാർജിൻ്റെ കൾച്ചർ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ കാരണം, അണുബാധ കാരണം ഗർഭത്തിന് എന്തെങ്കിലും തകരാറുകൾ വന്നിട്ടുണ്ടോ, അതായത് ഗർഭം അലസി പോകാനോ അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കാനോ വെള്ളം പോകാനോ ഉള്ള സാധ്യതകൾ വല്ലതും ഉണ്ടോ എന്ന് ആ ഒരു ഗർഭം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത്തരത്തിലുള്ള അണുബാധകൾ ഗർഭത്തിൻ്റെ ഏത് കാലഘട്ടത്തിൽ വന്നാലും അത് നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ഗർഭം അലസി പോകാനും മാസം തികയാതെ പ്രസവിക്കാനും ഉള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് ഗർഭകാലത്ത് കുറച്ചുകൂടെ ഒരു പരിചരണം ആവശ്യമാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ചികിത്സാ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയും മറ്റൊരു കാര്യം, നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതമായ കൊഴുപ്പും അമിതമായ മധുരവുമുള്ള ആഹാരം കഴിവതും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കണം. പ്രത്യേകിച്ച് ആ യോനി ഭാഗത്തുള്ള രോമങ്ങളൊക്കെ കൃത്യമായി കട്ട് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കണം.
ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളൊക്കെ കൃത്യമായി കഴുകി ഒക്കെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ അവ വെയിലത്തിട്ടോ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഇവയെല്ലാം ഒന്ന് ഉണക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിത്യേന കുളിക്കണം. നിത്യേന കുളിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും കഴുകി വൃത്തിയായി കുളിക്കാൻ മടിയൊന്നും വിചാരിക്കരുത്. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ മാസമുറ സമയത്തൊക്കെ യൂറിൻ പാസ് ചെയ്യാനും അല്ലെങ്കിൽ യോനി ഭാഗങ്ങളൊക്കെ കഴുകാനും പാഡ് മാറ്റാനും വലിയ മടിയാണ്. അതൊരിക്കലും പാടില്ല. മാർത്തവ സമയത്താണ് ഏറ്റവും ശുചിത്വം ഉണ്ടായിരിക്കേണ്ടത്. ആ സമയത്ത് പറ്റുമെങ്കിൽ രണ്ട് നേരം തന്നെ കുളിക്കുക. പാഡുകൾ ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് മാറ്റിക്കൊടുക്കണം. വൃത്തിയുള്ള പാഡുകളായിരിക്കണം. വൃത്തിയും ശുചിയുമായിട്ട് ആ ഭാഗങ്ങളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അണുബാധകൾ വരാതിരിക്കാൻ സഹായകമാവും. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയേണ്ടത്, മറ്റ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് എന്ന് പറയും, പലരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവയും ഇത്തരത്തിലുള്ള അണുബാധകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനും ഇതിനേക്കാളൊക്കെ മാരകമായ അണുബാധകളായ HIV HPV എന്നൊക്കെ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, അവയൊക്കെ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പങ്കാളിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ തന്നെ കോണ്ടംസ് പോലെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നത് തടയാൻ സഹായകമാവും. ഇവയൊക്കെയാണ് നമുക്കൊരു പ്രതിവിധികളായിട്ട് നിർദ്ദേശിക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൂക്കോറിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസ്ഥിരുകി വരുന്നതും അല്ലതാനും ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ കൊണ്ടുവരാം. അതേപോലെ തന്നെ ചിലപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ ഒരു രോഗലക്ഷണമായിട്ട് ഇത് വരാം. അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണെങ്കിൽ ഈ ഡിസ്ചാർജിന് വല്ലാത്തൊരു സ്മെല്ലും ഒരു പഴുപ്പിൻ്റെ പോലത്തെ സ്മെല്ലും ഒക്കെ ഉണ്ടാകും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ചെറിയൊരു ഒരു അത്ര മോശമല്ലാത്ത ചെറിയൊരു സ്മെല്ല് മാത്രമേ ഇത്തരം ഡിസ്ചാർജുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഈ വെള്ളപ്പോക്ക്, ഇപ്പം തീർച്ചയായിട്ടും വെള്ളപ്പോക്ക് നോർമലായിട്ട് വരാവുന്ന ഒരു കാര്യമാണ്. ഒന്നുകൂടെ എടുത്തു പറയാം, വെള്ളം പോലെ അല്ലെങ്കിൽ ഒരു പാലിൻ്റെ പോലെ നേർത്ത ചെറിയൊരു മണമുള്ള, മറ്റ് ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത ദ്രാവകമാണ് നോർമലായിട്ടുള്ള വെള്ളപ്പോക്ക്. അതെല്ലാവർക്കും വരാവുന്നതാണ്. എല്ലാ സ്ത്രീകൾക്കും അതുണ്ടായിരിക്കുന്നത് നല്ലതുമാണ്. മറിച്ച് ഇവയ്ക്ക് എന്തെങ്കിലും നേരത്തെ വിവരിച്ച ഏതെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള വെള്ളപ്പോക്ക് ചികിത്സ എടുത്താൽ മതിയാവും. ഇതേക്കുറിച്ച് ഈ വെള്ളപ്പോക്ക് കാണുമ്പോൾ അതിനോടൊപ്പം ശരീരം മെലിയുകയൊക്കെ ചെയ്യുമ്പോൾ മെലിയുന്നു അതുകൊണ്ടാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയും കൊണ്ട് ഒരിക്കലുമല്ല. അതിന് അതിൻ്റെതായ എന്തെങ്കിലും മറ്റ് റീസൺസോ അല്ലെങ്കിൽ ആഹാരത്തിലുള്ള എന്തെങ്കിലും അപാകതകളോ ഒക്കെ ഉണ്ടാകും. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ലൂക്കോറിയ കൊണ്ട് ഒരിക്കലും ഒരു ശരീരം മെലിയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളപ്പൊക്കിനെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. വെള്ളപ്പോക്ക് കണ്ടു എന്ന് വിചാരിച്ച് ഭയക്കേണ്ട കാര്യമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.